welcome back to my channel IUV Vlogs. This is Dr. Shilpa Premkumar. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കോമൺ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർ ചോദിച്ചതാണ്, നമ്മൾ DHA ദുബായിലേക്കുള്ള എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഡാറ്റ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഡാറ്റ ഫ്ലോൻ്റെ ടൈമിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സ് ഒക്കെയാണ് അവർ റെഡിയാക്കി വെക്കേണ്ടതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ടാണ്. അപ്പൊ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നിങ്ങൾ എടുത്തു വെക്കുക. പിന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്താന്ന് വെച്ചാല് 10th സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ 12th പന്ത്രണ്ടാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും വേണം. പിന്നെ വേണ്ടത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കുക. അതുകൂടാതെ ഓരോരോ വർഷത്തിന്റെയും മാർക്ക് ഷീറ്റും നിങ്ങൾ കരുതി വെക്കുക. ഇതുകൂടാതെ ട്രാൻസ്ക്രിപ്റ്റും ഈച്ച് ഇയർ ഓരോ ഇയറിന്റെ ട്രാൻസ്ക്രിപ്റ്റും എടുത്തു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം വരിക BLS സർട്ടിഫിക്കറ്റ് ആണ്. ഇതുകൂടാതെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റെസ്യൂമി കരുതി വെക്കുക. അതുപോലെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ കരുതി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് വരിക. ഈ ഡോക്യുമെന്റ്സിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിലോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.